ശംശാബാദ് രൂപതയുടെ ഒന്നാമത്തെ സഹായമെത്രാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഫാദർ ജോസഫ് കൊല്ലംപറമ്പിൽ പാലാ രൂപതാംഗമാണ്. വർഷങ്ങൾ നീണ്ട പൗരോഹിത്യ ചരിത്രമുള്ള ഇദ്ദേഹത്തിന് ലഭിച്ച ഈ വിശിഷ്ട പദവി പാലാ രൂപതയ്ക്ക് തന്നെ അഭിമാന നേട്ടമായിരിക്കുകയാണ്. ശംശാബാദ് രൂപതയുടെ ഒന്നാമത്തെ സഹായമെത്രാനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന പാലാ രൂപതാംഗമായ ഫാദർ ജോസഫ് കൊല്ലംപറമ്പിൽ 1955 ജനിച്ചത്. പാലാ രൂപതയുടെ മൈനർ സെമിനാരിയിൽ വൈദിക പരിശീലനം ആരംഭിച്ച അദ്ദേഹം 1981 December 18 വൈദികനായി അഭിഷിക്തനായി. പാലാ രൂപതയിലെ വിവിധ ഇടവകകളിൽ സേവനം ചെയ്ത ഫാദർ കൊല്ലംപറമ്പിൽ പാലാ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി. പാലാ സെന്റ് തോമസ് കോളേജിൽ ലെക്ചറായും ബർസാറായും ഹോസ്റ്റലിലെ വാർഡനായും സേവനം ചെയ്തു. 2003 മുതൽ 2011 വരെ അരുവിത്ര സെന്റ് ജോർജ് കോളേജിന്റെ പ്രിൻസിപ്പാളായിരുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പർ, സിൻഡിക്കേറ്റ് മെമ്പർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പുതിയതായിട്ട് രൂപമുണ്ട ഒരു രൂപതയാണ് ഹൈദരാബാദ് ആസ്ഥാനമായ ശംശാബാദ് രൂപത. വസന്തി ശംശാബാദ് രൂപത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 4 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു October 9 ആരംഭിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിന് വെളിയിൽ വിവിധമായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ആൾക്കാർ സുഖമനുഭവം ജോലിക്ക് വേണ്ടി ഉദ്യോഗങ്ങൾക്ക് വേണ്ടി പഠിക്കാനൊക്കെ വേണ്ടി ജോലി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്വന്തം ആരാധനാക്രമം ലഭിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ശബ്ദവാദ രൂപതയുണ്ടായത്. അത് വസ്തുതേതാണ്ട് 23 സംസ്ഥാനങ്ങളിലും അതുപോലെ കേന്ദ്രഭരണ പ്രദേശത്ത് ഉൾപ്പെട്ട ഒരു പ്രദേശമാണ്. ഇതിനെ ഞങ്ങൾ പത്രപിതാവാണ് അതിന്റെ നേതൃത്വം വഹിക്കുന്നത്. പത്രപിതാവ് അതിന് 9 സെന്റേഴ്സായിരുന്നു. 23 സ്റ്റേറ്റുകളിൽ ഇത്രയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു രൂപതയ്ക്ക് മാത്രം പത്താം പല രൂപതകളെ തിരിച്ചിരിച്ചായിട്ട് ഒരു സംസ്ഥാനം അതിനകത്ത് 3 സംസ്ഥാനം ഏൽപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പാലാരൂപത ഏൽപ്പിച്ചിരിക്കുന്ന ഗുജറാത്ത് പാലാ രൂപതയുടെ വിവിധ കാനോനിക സമിതികളിൽ അംഗമായിരുന്ന അദ്ദേഹം രൂപതയുടെ സിഞ്ചല്ലൂസായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിൽ ശംശാബാദ് രൂപതയിൽ ഗുജറാത്ത് മിഷൻ പ്രദേശത്തിന് വേണ്ടിയുള്ള സിഞ്ചല്ലൂസായി പ്രവർത്തിക്കുന്നു. BMTV ന്യൂസ്, പാലാ. ഈ ഓണം കളറാവട്ടെ ഉളിമുട്ടൽ സിൽക്സ്.